നമസ്കാരം ഫ്രാൻസിലെ ഇത്തവണത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശരിക്കും പെട്ടുപോയത് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ് ഒരാൾ വലിയ ലിബറൽ ആയിരിക്കുമെന്നൊക്കെ കരുതി കഴിഞ്ഞ തവണ സപ്പോർട്ട് ചെയ്ത് പ്രസിഡൻ്റാക്കി ഇമ്മാനുവൽ മാക്രോണിനെ ശേഷം ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം അതിനിർണായകമായിട്ടുള്ള ഒരു നിയമം ഫ്രാൻസിൽ പാസാക്കിയ ആളാണ് ഇമ്മാനുവൽ മാക്രോൺ ആ നിയമം എന്തെന്നല്ലേ ഒരു പക്ഷേ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു നിയമമാണ് ഫ്രാൻസിൽ പാസ്സാക്കിയത് മതവിമർശനം എന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശമാക്കി ഏത് മതത്തിനേയും വിമർശിക്കാം എത്ര നിശിതമായിട്ട് വേണമെങ്കിലും വിമർശിക്കാം മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞു ആർക്കും കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അത് കേട്ടാൽ മതി അല്ലെങ്കിൽ കേൾക്കേണ്ടതാവേ ഇതാണ് നയം മതവിമർശനം സഭ്യമായിട്ടുള്ള മതവിമർശനം എന്നത് ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശമാക്കിയ ആളാണ് ഇമ്മാനുവൽ മാക്രോൺ അപ്പോൾ പ്രശ്നം ഇതാണ് ഇമ്മാനുവൽ മാക്രോണ് വോട്ട് ചെയ്യണോ ഈ നിയമം പാസാക്കിയ ഇമ്മാനുവൽ മാക്രോൺ വോട്ട് ചെയ്യണോ അതോ വലതുപക്ഷ തീവ്രവാദിയായിട്ടുള്ള ഇദ്ദേഹത്തിന് എതിർ മത്സരിക്കുന്ന ആൾ അതൊരു വനിതയായിരുന്നു അവരുടെ പേര് മറൈൻ എന്നാണ് അവർക്ക് വോട്ട് ചെയ്യണോ അതോ മാക്രോൺ വോട്ട് ചെയ്യണോ എന്നതായിരുന്നു ഇത്തവണ ഇസ്ലാമിസ്റ്റുകളെ ആകെ കുഴപ്പിച്ചത് ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത എനിക്ക് തോന്നുന്നു അവരവിടെ ഇവർക്ക് രണ്ടുപേർക്ക് വോട്ട് ചെയ്ത് കാണാൻ ചാൻസ് കുറവാണ് കാരണം ഈ മറേലെ പെണ്ണെന്ന് പറഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നെന്താന്നറിയോ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഹിജാബും പർദ്ദേ നിരോധിച്ചു കളയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ആ വ്യക്തിക്ക് ഇവർ വോട്ട് ചെയ്യുമോ വോട്ട് ചെയ്യില്ല മാക്രോണ് വോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോൺ വീണ്ടും ജയിച്ച് കയറി കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത്രയും കടുത്ത നിയമം കൊണ്ടുവന്നിട്ട് ഞാൻ പിന്നെയും ജയിച്ചല്ലോ അപ്പോൾ കുറച്ചുകൂടി കടുപ്പമുള്ള അടുത്ത നിയമം കൊണ്ടുവരും അങ്ങനെയായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അതുകൊണ്ട് തന്നെ ഇത്തവണ ഇസ്ലാമിസ്റ്റുകൾ അവിടുത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ബഹിഷ് ബഹിഷ്കരിച്ച് കാണാനാണ് സാധ്യത കൂടുതൽ എന്തായാലും അൻപത്തിയെട്ട് ശതമാനം വോട്ടോട് വോട്ട് നേടി ഇമ്മാനുവൽ മാക്രോൺ വീണ്ടും ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് ഇവിടെയുള്ള സുഡാപ്പുകൾക്കും ജിഹാദികൾക്കും കുരുപൊട്ടും കാരണം നൂറോളം മദ്രസകൾ ഇതിനകം തന്നെ അവിടെ അടച്ചുപൂട്ടിയ ആളാണ് അവിടുത്തെ ഒരു ക്രിസംഗി എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് ഇമ്മാനുവൽ മാക്രോൺ പോരാത്തതിന് അവിടുത്തെ ഒരു ഫ്രഞ്ച് പോലീസുകാരനെ കഴുത്തെ കൊന്നതിന് ശേഷം പിന്നെ മദ്രസകളിൽ എന്ത് പഠിപ്പിക്കുന്നത് എന്നതിന് ആ സർക്കാരിൻ്റെ വക ഒരു അന്വേഷണമുണ്ട് സർക്കാർ അറിയാതെ അല്ലെങ്കിൽ സർക്കാരിനെ കാണിക്കാത്ത സർക്കാരിനോട് പറയാതെ മറ്റൊരു കാര്യവും മദ്രസയിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നും കൂടി ക്ഷണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇമ്മാനുവൽ മാക്രോൺ അപ്പോൾ അൻപത്തിയെട്ട് ശതമാനം വോട്ടോടുകൂടി വീണ്ടും അവിടുത്തെ ആയപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ഇതേപോലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ധൈര്യം കിട്ടുന്ന കാര്യം തന്നെയാണ് മറിച്ച് ഈ മറ്റേയാൾ മറയൻ മറയിലേപ്പം എന്നെയെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണ് പ്രസൻ്റ് ആവുന്നതെങ്കിൽ ഇതിലും കടുപ്പമായിരുന്നു അത് വലതുപക്ഷ തീവ്ര ഇതാണ് ഇപ്പം ഈ മാക്രോണിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായിട്ട് പ്രസൻ്റ് ആവുന്ന സമയത്ത് ഇവിടെ രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ വലിയ രീതിയിൽ ആഹ്ലാദിച്ചു ട്വീറ്റൊക്കെ ചെയ്തതാണ് ഈ വ്യക്തിയെപ്പറ്റി ലിബറൽ എന്നാണ് പക്ഷേ ഇപ്പോൾ ലോകത്ത് മൊത്തമായിട്ട് നടക്കുന്ന ഒരു സംഗതിയുണ്ട് അവിടെ വലതുപക്ഷ രാഷ്ട്രീയം വളരെ ശക്തി പ്രാപിക്കുന്നു ഒരിടത്തും ഈ ലിബറലുകൾക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല അവർക്ക് മറപ്പറ്റി നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കും പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്ന് ഫ്രാൻസ് ഒരു പാഠം പഠിച്ചതിന് ശേഷമാണ് അവരെ കൊണ്ട് അവർക്ക് ഇത്രമാത്രം കടുത്ത തീരുമാനത്തിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നത് ഇനി അടുത്തതായിട്ട് ലോകം ഉറ്റുനോക്കുന്നത് ജർമ്മനിയേയും അതേപോലെ തന്നെ ബ്രിട്ടനെയുമാണ് ബ്രിട്ടനിൽ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഒരു എം വരെ അവിടുത്തെ ഒരു ഇസ്ലാമിസ്റ്റ് നെഞ്ചിൽ കത്തി കൊണ്ട് കത്തിക്കൊണ്ട് കുത്തി കൊന്നതാണ് ഇവിടെ അഭിമന്യുനെ പോലെ അതിനുശേഷം അവരും ചില കാര്യങ്ങൾ ചില നടപടിയെടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട് ജർമ്മനിയിൽ സ്വീഡൻ പോളണ്ട് ഒഴിച്ച് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഇതേപോലുള്ള പ്രവൃത്തികളുടെ തിക്ത ഫലം അനുഭവിക്കുന്നുണ്ട് പോളണ്ട് എന്തുകൊണ്ടാണ് സേഫായിട്ട് സേഫ് സോണിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഒറ്റ ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിക അഭയാർത്ഥികളെയും അവർ അവരുടെ രാജ്യത്ത് സ്വീകരിക്കില്ല എന്ന് പരസ്യമായി നിലപാടെടുക്കുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്താണ് അവരുടെ ചുറ്റുമുള്ള മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തുരുതുരെ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരൊറ്റ സ്ഫോടനങ്ങൾ പോലും ആ ഒരു രാജ്യത്ത് ഉണ്ടായില്ല അത് തന്നെയാണ് അവർ തെളിവായിട്ട് മുന്നോട്ട് കാണിക്കുന്നത് ഞങ്ങൾ ഞങ്ങളൊരൊറ്റ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിം അഭയാർത്ഥികളെയും സ്വീകരിക്കില്ല എന്ന് പരസ്യമായിട്ട് തന്നെ അവർ വിളിച്ചു കുറഞ്ഞതാണ് സ്വീഡനും ഡെൻമാർക്കും ഒക്കെ കാണിച്ച അബദ്ധം ഇവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അതിൻ്റെ ഫലം അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേതെങ്കിലും ഒരുപാട് സ്ഥലങ്ങളും മറ്റ് സൗകര്യങ്ങളുമുള്ള ഒരൊറ്റ മുസ്ലിം രാജ്യങ്ങൾ പോലും ഗൾഫ് രാജ്യങ്ങളൊക്കെ നോക്കുക അവരാരും ഒരൊറ്റ അഭയാർത്ഥികൾക്ക് പോലും അഭയം കൊടുത്തിട്ടില്ല മ്യാൻമറിൽ നിന്ന് ഓടി അഭയാർത്ഥികളായിട്ട് ബംഗ്ലാദേശിൽ കുടിയേറാൻ പോയ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അവരവിടെ കയറ്റാതെ കടലിൽ തന്നെ വീണ് മരിക്കുന്ന കഥ വാർത്ത നമ്മൾ കണ്ടതാണ് ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യങ്ങൾ ഇതേപോലെ യൂറോപ്പിലുള്ള അഭയാർത്ഥികളെ അല്ലെങ്കിൽ സിറിയയിൽ നിന്ന് വന്നതോ ഇറാഖിൽ നിന്ന് വന്നവരായിട്ടുള്ള ഒരൊറ്റ മുസ്ലിം അഭയാർത്ഥികൾക്ക് പോലും അഭയം കൊടുത്തിട്ടില്ല ആ സ്ഥാനത്താണ് മഹാമനസ്കത മനുഷ്യത്വം വിചാരിച്ചു സ്വീഡനും ഡെൻമാർക്കുമൊക്കെ ഇങ്ങനെ ചെയ്യുകയും ഒടുക്കം അതിൻ്റെ തിക്ത ബലം അനുഭവിക്കേണ്ടി വന്നത് എന്തായാലും എല്ലാവർക്കും മാതൃകയായിട്ട് ഫ്രഞ്ച് പ്രസിഡൻറ്റ് രണ്ടാമത് ആണ് അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റായിരിക്കുന്നത് ഫ്രാൻസിൻ്റെ കാര്യത്തിൽ തന്നെ അത് വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് അവിടെ അഞ്ച് വർഷം ഒരാളാണെങ്കിൽ അടുത്ത തവണ അദ്ദേഹം ജയിക്കണമെന്നില്ല വേറെ പണ്ട് കേരളത്തിൽ നടന്ന പോലെ ഒരു സംഗതിയായിരുന്നു അവിടെ നടന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചെയ്തികൾ അദ്ദേഹം നടപ്പിലാക്കിയ ആ നിയമങ്ങൾ ആ നടപടികൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആയിരിക്കണമല്ലോ അദ്ദേഹത്തിന് വീണ്ടും രണ്ടാമതും പ്രസന്റ് ആവാൻ പറ്റിയത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി ബാക്കിയുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ ജീവിക്കാം അല്ലെങ്കിൽ ഇതിലും കടുപ്പമുള്ള കാര്യം തന്നെയായിരിക്കും വരുന്നത് എന്ന കാര്യത്തിൽ ഒരു ഇല്ല വെബ് ഡസ് തത്വമായിസ്